എടേ, ഒരാള് ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കാനുള്ള ബോധമെങ്കിലും കാണിക്കണോടെ കാണിക്കണം. ലൈവ് അപ്ഡേറ്റ് ആണ്, മുല്ലപ്പൂവും ജിൻഡോ തമ്മിലുള്ള ഫൈറ്റ്. ഒരു കാര്യമില്ലാതെ ജിൻഡോയുടെ മെക്കിട്ടങ്ങ് ഇടിച്ചു കയറാണ്. എനിക്ക് തോന്നുന്ന ഇവളുടെ വിചാരം, ജിൻഡോയുടെ മെക്കിട്ട് ഇടിച്ചു കയറുമ്പോൾ ഞാൻ മാസീഫാണ്, ഞാൻ കിടിലമാണ്, പുറത്ത് BGM ഇട്ട് എൻ്റെ ആർമീസും എൻ്റെ PR കളും ഇറക്കും എന്നാണ് അവളുടെ വിചാരം, സ്വയമേ ഉള്ള വിചാരം. നാണമില്ലേ നിനക്ക്? ഒരു കാര്യം ഒരാള് സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്, നല്ല കോമഡി പറഞ്ഞാൽ കോമഡി ആയിട്ട് എടുക്കണം, നല്ല സീരിയസ് ആയിട്ട് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും ഫാക്ടർ ഉണ്ടോ എന്ന് നോക്കണം, അല്ലാണ്ട് നേരെ ചാടിക്കാറ് അവൻ്റെ മക്കിട്ട് ഇടിച്ചു കയറി നിന്റെ പ്രായത്തിൻ്റെ ഇതെങ്കിലും കാണിക്കും. നിനക്കാളും ഒരുപാട് വയസ്സ് മൂത്തതല്ല ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി, അങ്ങനെ അങ്ങ് ഇടിച്ചങ്ങ് കയറണം, അങ്ങനെ അങ്ങ് അടിച്ചിട്ട് കഴിഞ്ഞ് ഇവളെന്താ മാസികമായിട്ട് എടാ തിരിച്ച് പ്രതികരിക്കാൻ അത്ര കഴിവില്ലാത്തവൻ്റെ അടുത്ത് ഇടിച്ചു കയറി മെക്കിട്ട് കയറി മാസ് കാണിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല, മനസ്സിലായ? അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നിൽക്കാൻ കഴിവുള്ളവൻ്റെ അടുത്ത് സംസാരിക്കണം. അതിന് കഴിവുണ്ടെങ്കിൽ ചങ്കൂറ്റം ഉണ്ടെങ്കിൽ സംസാരിക്കണം. നിനക്ക് വായത്താളം അടിക്കാൻ നന്നായിട്ട് അറിയാം, ഈ മുല്ലപ്പൂവിന് എനിക്കത് നന്നായിട്ട് അറിയാം, നല്ല വായത്താളം അടിക്കാനുള്ള കഴിവുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഈ പറയുന്ന ജിൻഡോ, ജിൻഡോയ്ക്ക് അത്ര വായത്താളം ഒന്നും നിന്നെ പോലെ അടിക്കാൻ എന്തായാലും ഇല്ല, അങ്ങനെ അത്രയും വായത്താളം എന്തായാലും കിടക്കുന്നില്ല. അതുകൊണ്ട് നീ എന്ത് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഒരു പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങ് തുലയ്ക്കും, അതാണ് നിന്റെ ലക്ഷ്യം. അത് തുലയ്ക്കുമ്പോൾ നിന്റെ വിചാരം നിനക്ക് പുറത്ത് ജനങ്ങളുടെ സപ്പോർട്ട് കൊന്നു കൊടുന്നാണ്, ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കണില്ല, അതാണ് സത്യം. അപ്പോൾ ജിൻഡോ ഈ ഗബ്രിയും ആയിട്ടുള്ള സാധനം ഇവള് ഈ പറയുന്ന ജാസ്മിൻ വീണ്ടും കുത്തിപ്പൊക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഗബ്രിയുമായിട്ടുള്ള ഒരു സെന്റിമെന്റൽ സാധനം, സ്വന്തം വാപ്പ, വാപ്പ പറഞ്ഞു വിട്ട സായി, എല്ലാവരും അടക്കം വന്ന് പച്ച വെള്ളം പോലെ വെണ്ടയ്ക്ക പോലെയാണ് അവളുടെ അടുത്ത് പറഞ്ഞു കൊടുത്താൽ അത് മാറണം, മാറ്റണം. എന്തിന്? സ്വന്തം വാപ്പ വന്ന് ലവന്റെ മാലയും ലവന്റെ അവന്റെ ഫോട്ടോയും കിടുതാപ്പും എല്ലാം എടുത്തുകൊണ്ട് പോയി. ഇത്രയും നെഗറ്റീവാണ് പുറത്തെന്ന് അവൾക്ക് നല്ലോണം അറിഞ്ഞിട്ടും ഇവള് ഈ പറയുന്നത് പോലെ മാറ്റിവിടുന്നില്ല ഗബ്രിയെ. എന്തുപാട് ഇടയ്ക്ക് മെനഞ്ഞാ ഇന്നലെ ഇന്ന് സായി എന്തോ ഇതിൻ്റെ ഇടയിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു ഗബ്രിയുടെ കേസ്, അതിനുശേഷം ഇവള് വീണ്ടും ഗബ്രിയുടെ കോംബോ കയറി പിടിക്കും. അത് ജിൻഡോ പറയുന്ന നിനക്കത് ആപത്താണെന്നുള്ള രീതിയിൽ, അത് വേണ്ട എന്നുള്ള രീതിയിൽ, അത് നിനക്ക് നെഗറ്റീവ് ആകും എന്നുള്ള രീതിയിൽ ജിൻഡോ അത് മാന്യമായി പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ നേരം ഈ സാധനമാണ് അവളവിടെ നടത്തുന്നത്. നിനക്ക് ബോധം ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരാൾ ഒരു സീരിയസ് ആയിട്ടൊരു കാര്യം പറയും, അത് സ്വയമേ മനസ്സിലാക്കി പെരുമാറാനുള്ള ബോധമെങ്കിലും കാണിക്കും. പിന്നെ നീ വേറൊരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ പറയുന്നുണ്ട്, ജിൻഡോ കള്ളത്തനം മാത്രം പറയുന്ന കള്ളനാണ്, സത്യം പറയത്തില്ല ജിൻഡോ. പിന്നെ നീ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നീ അങ്ങ് നിന്റെ അന്ത്യം വരെ നീ അയാളെ സ്നേഹിക്കും എന്നൊക്കെ നീ പറയുന്നുണ്ടല്ലോ. ഒന്ന് രണ്ട് ചോദ്യം ഞാൻ ചോദിക്കുക, ജിൻഡോ നീ കള്ളത്തനം പറയുന്ന കള്ളൻ എന്ന് നീ പറയുന്നുണ്ടല്ലോ, നീ എന്താണ് അവിടെ സത്യസന്ധമായി പറയുന്നത്? ചിലപ്പോൾ ബിഗ് ബോസ് ഹൗസിന്റെ അകത്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന പോലെ ജിൻഡോ എന്തെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടാവും, എനിക്കറിയില്ല ഓട്ടവർ. പക്ഷേ നീ ഈ ഹൗസിന്റെ അകത്ത് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നത്? പുറത്ത് നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടി വച്ചിട്ടുള്ളത്? പുറത്ത് ഒരു അഫ്സൽ എന്ന് പറയുന്ന വയ്യനുമായിട്ട് എൻഗേജ്മെന്റ് അടക്കം ഫിക്സ് ചെയ്ത് നിന്റെ പേഴ്സണൽ ചാറ്റ് അടക്കമാണ് അവൻ പുറത്ത് വിട്ട് ജനങ്ങൾ കണ്ടത്. നീ ഉമ്മ കൊടുക്കുക അങ്ങനത്തെ, ഞാൻ പറയുന്നില്ല ഓക്കെ ഓട്ടവർ, അങ്ങനത്തെ ചാറ്റ് ഉൾപ്പെടെയാണ് ജനങ്ങൾ കണ്ടത്. നീ എന്താ ഏതാന്ന് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നീ അകത്ത് പോയിരുന്നു പറയുന്നത് എന്തോന്ന്? അത് വീട്ടുകാരെന്തോ തീരുമാനിച്ചാ, എനിക്കതുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് നീ അത് പറഞ്ഞു വരുത്തുന്നത്. അവിടെ തന്നെ നീ എന്ത് നുണയാണ് പറയുന്നതെന്ന് ജനങ്ങൾക്ക് വളരെ വ്യക്തമാണ്, വളരെ സ്പഷ്ടമായി വ്യക്തമായ കാര്യമാണ് നീ എന്തുമാത്രം നുണയാണ് പറയുന്നത്. അപ്പം നിനക്ക് ഈ പറയുന്ന ജിൻഡോയെ നുണയൻ എന്ന് പറയാൻ അല്ലെങ്കിൽ കള്ളം പറയുന്നവൻ എന്ന് പറയാൻ നിനക്ക് എന്ത് ക്വാളിറ്റിയാണോ ഉള്ളത്? ചോദ്യം നമ്പർ 1. പിന്നെ ഒരാളെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അന്ത്യം വരെ നീ സ്നേഹിക്കും എന്ന് പറയുന്ന നീ അഫ്സലിന് കൊടുത്ത വാക്കുപോലും പാലിക്കാണ്ട് എന്തിനാണ് അവനെ വേണ്ടെന്ന് പോലും വെച്ച, എന്തിനാണ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് പോയിട്ട് അവനെ തള്ളിപ്പറഞ്ഞ് എന്ന് പോലും അറിയാതെയാണ് അവൻ നിൽക്കുന്ന ഒരു നിപ്പ്. ഈ നീയാണ് ഒരുത്തിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നീ അന്ത്യം വരെ, അത് നീ ഗബ്രിക്ക് ഇട്ട് കൊടുക്കുന്ന ഒരു അടുത്ത ട്രാപ്പാണ്. ഇത് ഒരു ഒരു ടൈപ്പ് ഹണി ട്രാപ്പ് പോലത്തെ സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹണി ട്രാപ്പിൻ്റെ വേറൊരു ലെവലാണ്, വേറൊരു വെർഷൻ 2.8. ഹണി ട്രാപ്പിന്റെ 2.8 ആണ് നീ ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായോ? അല്ലെങ്കിൽ നീ അളിച്ചോക്ക് ഈ പറയുന്ന അഫ്സലിനെ നീ പറയുവാണ് ഈ അവൻ അറിഞ്ഞുകൂടെ ആനയാണ് തേങ്ങയാണെന്ന്, എന്നിട്ട് അവനുമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ ജനങ്ങൾ കണ്ടതാണ്. ഇനി ഫോട്ടോഷോപ്പ് ഒന്നും പറയല്ലേടേ, ഓ ഡബോ അങ്ങനെയൊന്നും പറഞ്ഞ് ഇനി മറിച്ച് അടിച്ചോളാം ഫോട്ടോ. അപ്പോൾ അങ്ങനെ പറയുന്ന നീ എന്നിട്ട് അകത്ത് പോയിട്ട് പറയുന്നത് ഒരാളെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തേം വരെ സ്നേഹിക്കും, നിനക്ക് ഉളുപ്പുണ്ടോ ഇങ്ങനത്തെ വാക്ക് പറയാൻ? അല്ലെങ്കിൽ വായും പൊത്തിയിട്ട് മിണ്ടാതിരിക്കണം.
ചുമ്മാ വായിക്കത്തോ, നീ കോതയ്ക്ക് പാട്ട് വിളിച്ചു പറഞ്ഞു, നീ വലിയ കിഡിലമാണ്, നീ വലിയ പുണ്യവതിയാണ് എന്നുള്ള രീതിയിലൊക്കെ നീ അടിച്ച് പട്ടച്ച് വിടുക. കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ ഒരിക്കലും പൊട്ടന്മാരെന്ന് നീ വിചാരിക്കരുത്. നമ്മളാരും മാസം തയ്യാ, നമ്മളാരെയും പ്രസവിച്ചതല്ല നമ്മൾ അങ്ങനെ ഒരു മൺ ആ ഒരു ടൈപ്പിലോട്ട് പോകാൻ. മനസ്സിലായി? നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഷോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ബുദ്ധിയും വിവരവും ബോധമൊക്കെ ഉണ്ട്. നീ അതുകൊണ്ട് ആ ലെവലിൽ ചിന്തിക്കരുത്. മനസ്സിലായോ? കണ്ടുകൊണ്ടിരിക്കുന്നവന്മാർ ഇങ്ങനെ പൊട്ടന്മാരാണെന്ന്. നീ എന്തോ വലിയ സംഭവം പോലെയാണ് നീ അങ്ങ് ഇരുന്ന് ഓരോന്ന് അങ്ങ് നിയന്ത്രിച്ച് വിടുന്നത്. സത്യം, എനിക്ക് ഞാൻ രണ്ടു ദിവസം കൊണ്ട് വെച്ചാൽ ഇനി വേണ്ട ഇവളുടെ സാധനം, ഇവ കൂടുതലൊന്നും വിട് എന്നുള്ള രീതിയിൽ മാറി നിന്നപ്പോൾ വീണ്ടും നീ കാണിച്ച് കൂട്ടുന്ന പോക്കൽത്തനങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല. ജിൻഡോ ജിൻഡോ മാന്യമായ രീതിയിലാണ് നിൻ്റെ അടുത്ത് ആ കാര്യം ലൈവിൽ പറയുന്നത്. നീ അങ്ങനെ മറ്റേ തോക്കിട്ട് അത് എറിയുന്ന വെടിവയ്ക്കാൻ കണക്കിനിക്കും. ഇതാണ് നിൻ്റെ അവസ്ഥ. ഒരാൾ ഒരു കാര്യം ജെന്യുവനായിട്ട് പറഞ്ഞു തന്നാൽ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും വേണം. ഇത് അതുപോലും ഇല്ലടേ, എന്ത് 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 പറയാനത്, എനിക്ക് വാക്കില്ല ഇനി പറയാൻ. ഭയങ്കര പുച്ഛം തോന്നുന്നു, പുച്ഛത്തിൻ്റെ എക്സ്ട്രീം ലെവലാണ് എനിക്ക് തോന്നുന്നത്. വാക്ക് ഒരു 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 നിന്റെ വാപ്പ് അടക്കമെന്ന് ഞാൻ ഗബ്രിയുടെ കേസ് പറഞ്ഞതല്ലേ, അവൻ്റെ ഫോട്ടോ ഉൾപ്പെടെ എടുത്ത് മാറ്റി, മാല ഉൾപ്പെടെ എടുത്ത് മാറ്റി. ഇത് എന്നെ തല്ലണ്ടോ മാവായി, ഞാൻ എന്ത് ഇങ്ങനെ കൊന്നാൽ ഞാൻ നന്നാവത്തില്ല എന്ന് പറയുന്ന ഒരു സാധനമാണല്ലോ ഇത്. എന്ത് എന്ത് സ്ട്രാറ്റർജിയാടെ ഇത് പിടിക്കുന്നത്, എനിക്കറിഞ്ഞൂടെ, എനിക്കറിയാൻ പാടില്ല അതുകൊണ്ടിരിക്കുന്നത്. ഇതെന്തൊരു സ്ട്രാറ്റർജിയാടെ ഈ നമ്മൾ ഒരുപാട് സ്ട്രാറ്റർജികൾ കണ്ടിട്ടുണ്ട്. ഇതെന്തൊരു സ്ട്രാറ്റർജി എന്നൊരു പിടിയും കിട്ടില്ല. കപ്രി കപ്രി കപ്രി, ആ വാഴ അവിടെ എവിടെ കിടന്ന് അവൻ ഉരുണ്ട് വരണ്ട കിടക്കുന്നു. സ്റ്റോറി ഇട്ട് സ്റ്റാറ്റസ് ഇട്ട് കുറെ വെളുപ്പിയിൽ ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് അവൻ ഏറിപ്പോയി കൂടും കൊടുക്കുക എടുത്തോണ്ട്. കഷ്ടപ്പെടെ ഒരാളെ പറയണ, ഒരാൾ ഒരു കാര്യം സീരിയസ് ആയിട്ട് പറഞ്ഞ അത് പോലും മനസ്സിലാക്കാനുള്ള ബോധമില്ലെന്ന് ആലോചിക്കുമ്പോൾ പിറ്റി ഓൺ യു, ഷെയ്മ് ഓൺ യു. ഭയങ്കര പുച്ഛമാണ് തോന്നുന്നത്. അതുപോലും മനസ്സിലാക്കാനുള്ള ബോധമില്ല, എന്നിട്ട് സ്വയം ഇരുന്ന് വെളുപ്പിക്കുകയാണ്. ഇത് ഇവളുടെ വിചാരം വേറെ ഒന്നുമല്ല. പുറത്ത് എൻ്റെ ആർമി എൻ്റെ ഫാൻസ് എല്ലാവരും കൂടി ഇതൊക്കെ കേട്ടിട്ട് മാസ് ബി ജി എം ഒക്കെ തിരികെ തിരികെ കയറ്റിയിട്ട് എടുത്ത് പുറത്ത് വിടുമെന്നാണ് വിചാരം. കഷ്ടം സഹതാ വന്നോന്നു നിന്റെ അടുത്തൊക്കെ. നീക്ക് എന്ത് എന്ത് ഞാൻ ഒന്നും പറയണില്ലേടാ, ഞാൻ പറഞ്ഞ കൂടിപ്പോ ബോൾട്ട് ബോൾട്ട്. പിന്നെ സമ്മർ മീഡിയ പറയുന്നതായിട്ട് ചെറുപ്രായത്തിൽ തന്നെ വീട്ടിലെ കടങ്ങളെല്ലാം തീർത്ത് ഭയങ്കര കിടിലുമായെന്ന്. എന്തോന്ന് കിടില, എന്ത് കിടിലുമായാലും എത്ര പണം ഉണ്ടെങ്കിലും എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും കാര്യമില്ല, മനുഷ്യൻ മനുഷ്യനായിരിക്കണം. അല്ലാതെ കുറെ പണവും പ്രശസ്തിയും എടുത്ത് വെച്ചിട്ട് തിരികെ കയറ്റിക്കൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, മനുഷ്യൻ മനുഷ്യനായിരിക്കണം. അതിനെ വടിച്ചില്ലെങ്കിൽ ഒരു കാര്യവുമില്ല. മനസ്സിലായ? താൻ വന്ന വഴി മറക്കരുത്, താൻ താനായിട്ട് ജീവിക്കാൻ പഠിക്കണം. അല്ല ചുമ്മാ ചുമ്മാ ഒരു കാര്യമില്ലാതെ മെക്കിട്ടിടിച്ച് ആ ജിൻഡു അങ്ങനെ തിരിച്ച് പ്രതികരിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. എൻ്റെ അടുത്ത് വല്ല ആരെങ്കിലും എൻ്റെ മോളെ നീ വിവരം അറിഞ്ഞുകൊണ്ട് പോകുന്നു. പിന്നെ ബോസ് എന്നാൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ജാസ്മിന് നെഗറ്റീവ് വരാത്ത സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റാൻ. പക്ഷെ എങ്കിലും കണ്ടിന്യൂഷൻ പോവുമല്ലോ, അതുകൊണ്ട് ഇട്ടല്ലേ പറ്റും. അവിടെ കൂടി ഇവിടെ കൂടി ഒക്കെ ഇടുന്നുണ്ട്. കാണ് കാണ് എന്തായാലും അവളായിട്ട് വരുത്തി വയ്ക്കുന്നല്ലേ, ജനങ്ങൾ ഇരുന്ന് കാണ് എന്നുള്ള രീതിയിൽ ബോസ് എന്നാൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട് വെട്ടി മാറ്റാൻ. നടക്കണില്ല. സത്യം ജാസ്മിനെ, ജിൻ്റെ ഒരു സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ നീ ഇന്ന് കൂടും കൊടുക്കെടുത്തോണ്ട് പോകുമായിരുന്നു. വായിരിക്കണം. നീ വിചാരിക്കുന്ന നിനക്ക് മാത്രം ഇത്രയും ലോക്കൽ രീതിയിൽ സംസാരിക്കാൻ അറിയാവുന്നു എന്നാണ് നിന്റെ വിചാരം. നിന്നെക്കാളും ലോക്കലുകൾ ഇവിടെ കിടക്കണം. നിനക്ക് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ സീസണിൽ വന്നപ്പോൾ നിനക്ക് തക്ക സാധനം മറുപടി തരാനുള്ള ആൾക്കാർ ഇല്ല. ഉണ്ടായിരുന്നു സിബിനും ഉണ്ടായിരുന്നു റോക്കിയും ഉണ്ടായിരുന്നു, ഇത് രണ്ടും പോയി. അതാണ് നിനക്ക് പറ്റിയത്. നിനക്ക് തക്കതായ മറുപടി തരാനുള്ള രണ്ടെണ്ണം ആണ് അവിടെ ഉണ്ടായിരുന്നത്, അത് രണ്ടും പോയി. അതാണ് നീ ഇത്ര ഷോ കാണിക്കുന്നത്, രണ്ടിനെയും തൂക്കിയെറിഞ്ഞു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ കമൻറ്റ് ചെയ്യട്ടെ. ഞാൻ ഇതൊക്കെ കണ്ട് എൻ്റെ കിളി ഉറന്നിരിക്കുക.